ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഖത്തറിലുള്ള മാഹി കമ്മ്യൂണിറ്റിയുടെ ക്യുമാസ് മയ്യേ റാവ് എന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് വന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ പല സ്ഥലത്തുള്ള ആളുകളായിട്ടുണ്ടാവും. അവനവൻ്റെ സ്ഥലം എന്തായാലും അതിൽ പ്രത്യേകത ഉണ്ടാവും, അതിൽ അഭിമാനിക്കുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ ഞാനൊരു മാഹിക്കാരാണ്, അതിൽ അഭിമാനിക്കുന്നു. ആ ഒരു മാഹിക്കാരനായതുകൊണ്ട് തന്നെ മയ്യേ റാവ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളടങ്ങിയൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സമയം ഇപ്പോൾ വൈകിട്ട് 7 മണിയായി, ആളുകളൊക്കെ എത്തിച്ചേരുന്നേ ഉള്ളൂ. കലാകാരന്മാരുടെ പാട്ടും കാര്യങ്ങളൊക്കെ റിഹേഴ്സലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൈക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ മാഹിയെക്കുറിച്ച് കുറച്ച് പ്രമുഖരായ വ്യക്തികളുടെ 2 വാക്കുകൾ നമുക്ക് കേൾക്കാം. അതിനുശേഷം വീണ്ടും സ്റ്റേജിലേക്ക് വരാം. നമസ്കാരം. മയ്യഴി എന്ന പ്രദേശത്ത് അറിയാത്തവരാരുമില്ല. കാരണം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ മുകുന്ദേട്ടനിലൂടെ മയ്യഴി എല്ലാവർക്കും സുപരിചിതമാണ്. ഖത്തറിലെ ദോഹയിൽ ക്യുമാസ് ഖത്തർ മാഹി സൗഹൃദ സംഗമം ഈ വരുന്ന മെയ് 23 വ്യാഴാഴ്ച ദോഹയിലെ ഓൾഡ് എയർപോർട്ട് റോഡിലെ അഷ്പാൽ ഹാളിൽ വെച്ച് നടക്കുകയാണ്. മയ്യഴി രാവ് എന്ന ഈ പ്രോഗ്രാം വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഖത്തറിലെ ഒരു കൊച്ചു മയ്യഴിയാണ് ക്യുമാസ്. മയ്യഴിയിൽ നിന്ന് ധാരാളം പേർ ഖത്തറിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും ചിലരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ മയ്യഴിക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ക്യുമാസ്. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടായ്മ ആരംഭിച്ചപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ ഭാഗവാക്കാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം മയ്യഴിക്കാർക്ക് ഒരു പ്രത്യേക സംസ്കാരമുണ്ട്, എല്ലാവർക്കും അതറിയാം. നമ്മളിൽ ഒരുപാട് നന്മയും നീതിബോധവും ഒക്കെയുണ്ട്. അപ്പം ഖത്തറിലേക്ക് പോയ മയ്യഴിക്കാർ ഈ നീതിബോധവും നന്മയും ഒക്കെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് അവരുടെ ഖത്തറിലെ പ്രവർത്തനം സൂചിപ്പിക്കുന്നത്. ഇപ്പം മയ്യഴിക്കാരെ ഒന്നിച്ചു നിർത്തുവാൻ അവർ ശ്രമിക്കുന്നു. അതിൽ രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നുമില്ല. മയ്യഴിക്കാരൻ എന്ന അല്ലെങ്കിൽ മയ്യഴിക്കാരി എന്ന ഒരു വികാരമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഈ കൂട്ടായ്മ വളർന്ന് വലുതായത്. ഇപ്പോൾ 16 വർഷങ്ങൾ തികഞ്ഞു. ഈ വർഷം ക്യുമാസ് ആഘോഷിക്കുന്നത് മയ്യഴി രാവ് എന്ന പേരിലാണ്. അപ്പം മയ്യഴിയുടെ പിന്നെ സംസ്കാരവും കലയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമായിരിക്കും അത്. ഈ പ്രോഗ്രാമിൽ ഖത്തറിലെ മിക്കവാറും എല്ലാ മയ്യഴിക്കാരും ഒത്തുചേരും. അപ്പോൾ ഈ വലിയ പിന്നെ ചടങ്ങിന് ആഘോഷത്തിന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടും. ഖത്തർ മാഹി സൗഹൃദ കൂട്ടായ്മയായ മാസ് കഴിഞ്ഞ 15 വർഷത്തിലേറെയായി എല്ലാ സാംസ്കാരിക രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. പ്രത്യേകിച്ച് യുവകാരുണ്യ പ്രവർത്തന രംഗത്ത് മയ്യയിലെ ഒട്ടേറെ നിർധനരായ രോഗികളെയും കുടുംബങ്ങളെയും സഹായിച്ചുകൊണ്ട് ഈ സംഘടന അവരുടെ പ്രതിബദ്ധത തെളിയിച്ചിട്ടുണ്ട്. ഈ മാസിന്റെ ഒരു പരിപാടി വരുന്ന മെയ് 23 ഖത്തറിലെ മയ്യഴി രാവ് എന്ന പേരിൽ നടക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഖത്തർ മാഹി സൗഹൃദ സംഘം 16 വർഷമായി ഖത്തറിൽ ഒരുപാട് പ്രോഗ്രാം കലാകായിക രംഗത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് മയ്യഴി മണ്ണിൽ നിന്ന് വന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. മാഹിക്കാർക്ക് എനർജി എത്ര പോരാത്തത്, ഒന്നുകൂടെ ഒരു നല്ലൊരു കൈ കൊടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിട്ടെന്ന് അറിയാം. ഓരോ പെർഫോമൻസിനായി നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഒട്ടും തന്നെ വൈകാതെ നമുക്ക് നമ്മുടെ ആദ്യത്തെ പെർഫോമൻസിലേക്ക് കടക്കാം. Thank you.
നിങ്ങളുടെ നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് നല്ലൊരു കീഴുണ്ട്. ഓർക്കസ്ട്ര ടീമിന് ഞാൻ ഒന്നും പറ്റിയിട്ടുണ്ട്. കീബോർഡിൽ മിസ്റ്റർ അൻപർ കണ്ണൂർ, അദ്ദേഹം ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ടീച്ചറാണ്, 8-9 വർഷമായിട്ട് നോവലുണ്ട്. അതേപോലെ അഷ്കർ തിരുവനാണ് തബലയിൽ പേരിക്ക് നല്ലൊരു കീഴുണ്ട്. അതുപോലെ തന്നെ കൊച്ചിക്കാരൻ മനോജ് ശ്രീകമ്പാട്, പിന്നെ നമ്മുടെ സ്വന്തം മായങ്ങാണ് 2022 വേൾഡ് കപ്പിലൊക്കെ കൂടെ സ്റ്റേജിൽ കയറിയതാണ്. 10 സ്റ്റേജ് പിന്നെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. എല്ലാ സ്റ്റേജിലും നിന്ന് ബാഗി, പിന്നെ സിഗേസ് റിയാസിൽ അറിയാം, നെസ്രി ശിവപ്രിയ, നമ്മുടെ സ്വന്തം മാഹിക്കാരൻ റിലോ, പിന്നെ മനസ്സിൽ എല്ലാവർക്കും അറിയാം. താങ്ക് യു. Thank you.
ഇത് കളിക്കാൻ പോകുന്നത് ഇല്ലുമിനേറ്റാണ്. ഇതിലൊരു വെറൈറ്റി എന്താന്ന് വെച്ചാൽ ഞാൻ അഞ്ചാളും അഞ്ച് സ്റ്റെപ്സ് ആണ്. അതായത് ഒരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരു ഡിഫറൻസ് വെറൈറ്റിയാണ് നമ്മൾ ഈ പ്രാവശ്യം ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഡാൻസ് മാസ്റ്റർ നിഷിത്, അനീസ്, നമ്മളെ ലോകേഷ്, പിന്നെ പാട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മിച്ചപ്പനി സർവർ, പിന്നെ അൽബം കൊണ്ടെന്ന് വെച്ചാല് താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്.
പോകുന്ന സമയത്ത് ഭക്ഷണം എടുത്തിട്ട് പോകണം. സൈക്കിൾ ഭക്ഷണമായിരുന്നു, അടിപൊളി സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം എടുത്തുകൊണ്ട് മാത്രം പോകുന്നു.